കഥ ലച്ചായി. അമ്മ വീട്ടിലെ അവധി ദിവസങ്ങൾക്ക് നിറച്ചാർത്ത് കൂടുതലാണ്. കാവിലെ പൂരം, കൊയ്ത്തു കഴിഞ്ഞ പാടത്തെ കളി, അമ്പലക്കുളത്തിലെ മുങ്ങിക്കുളി, അമ്മമ്മയുടെ ഉരുളച്ചോറ്, അതിനെല്ലാം പുറമേ രാത്രിയിൽ ആകാശം നോക്കി മെഴുകിയ മുറ്റത്ത് കിടന്ന് മുത്തശ്ശൻ പറയാറുള്ള നാടോടിക്കഥ കേട്ടുള്ള ഉറക്കം. ഉറങ്ങിയ എന്നെയും അനിയനെയും അമ്മമ്മയും മുത്തശ്ശനും കൂടി അറയിൽ കൊണ്ടുകിടത്തും. ചിലപ്പോൾ ഞങ്ങൾ ഉണർന്നു ചിരിക്കും, അമ്പട വീരന്മാരേ എന്ന് പറഞ്ഞ് അമ്മമ്മ മൂക്കത്ത് വിരൽ വയ്ക്കും. വലിയ തറവാട്ടിൽ മൂലയ്ക്കൊരു മുറിയിൽ ലച്ചായി ഉണ്ടായിരുന്നു, അമ്മയുടെ അമ്മായി. ലക്ഷ്മി ലോപിച്ച് ലച്ചുവായി, അമ്മായിയും കൂട്ടി ലച്ചു അമ്മായി, ലച്ചായിയായി. ലച്ചായിയുടെ മുറിയുടെ ഒരു വശത്ത് വലിയ തടി അലമാരയുണ്ട്. അത് നിറച്ചും പുസ്തകങ്ങളാണ്. ലച്ചായി എപ്പോഴും വായിക്കും, ചിലപ്പോൾ എഴുതുന്നതും കാണാം. ഇത് രണ്ടുമല്ലേൽ ഉറക്കം. ലച്ചായിയുടെ മുറിയിലേക്ക് പോവാൻ ഞങ്ങളെ ആരും അനുവദിച്ചിരുന്നില്ല. ലച്ചായി മുറി വിട്ടിറങ്ങുന്നതും കണ്ടിട്ടില്ല. ലച്ചായിക്ക് എന്തോ ചെറിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഉറക്കെ നിലവിളിക്കുന്നത് കേൾക്കാം. ലച്ചായിക്ക് സുഖമില്ലാത്തതാണെന്ന് അമ്മമ്മ പറയും. എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികൾ അതൊന്നും അറിയണ്ട എന്നും പറയും. ഉറക്കെയുള്ള നിലവിളി രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ശാന്തമാകും. പിന്നെ ലച്ചായി പാടാൻ തുടങ്ങും. നല്ല ശ്രുതിമധുരമായി പാടും. ഒരു കട്ടി കണ്ണടയിട്ട ഡോക്ടർ പെട്ടിയും തൂക്കി വരും. ലച്ചായിയുടെ റൂമിലേക്ക് പോകും. ഈ വിചിത്ര അസുഖം എന്തെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. കുട്ടികളെ കണ്ടാൽ ലച്ചായി മാടി വിളിക്കും. ഒരിക്കൽ അമ്മമ്മയും മുത്തശ്ശനും കാവിൽ പോയ നേരത്ത് ഞാൻ ലച്ചായിയുടെ മുറിയിൽ പോയി. അന്ന് ഞാൻ SSLC പരീക്ഷ കഴിഞ്ഞുള്ള അവധിയിലായിരുന്നു. ലച്ചായി എന്നെ മാടി വിളിച്ചു. ഞാൻ ചെന്നു. മുത്തശ്ശൻ്റെ അനിയത്തിയാണെങ്കിലും അവർ തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ട്. ലച്ചായിക്ക് മുട്ടോളം മുടിയുണ്ട്. ചെറിയ വെള്ളിക്കമ്പികൾ ഇടയ്ക്ക് കാണാമെങ്കിലും ഇടതൂർന്ന മുടി, തിളങ്ങുന്ന കണ്ണുകൾക്ക് ചുവടെ ഏതോ വിഷാദം കനച്ചു കിടക്കുന്നതായി എനിക്ക് തോന്നി. ചെമ്പനീർ പൂവുള്ള കവിളിൽ ഞാൻ മെല്ലെ ഒന്ന് തൊട്ടുനോക്കി. ലച്ചായി കിലുകിലേ ചിരിച്ചു. എനിക്ക് പാവം തോന്നി. അപ്പോഴാണ് ലച്ചായിയുടെ ബുക്ക് ഷെൽഫ് നോക്കിയത്. എല്ലാം ക്ലാസിക്കുകൾ. ലച്ചായി ഒരു അത്യുത്സാഹിയായ വായനക്കാരിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. ലച്ചായി എഴുതിക്കൊണ്ടിരുന്ന പുസ്തകം എടുത്തു നോക്കി. എൻ്റെ 10-ാമത്തെ നോവലാണിത്. ഞാൻ വിശ്വസിക്കാനാവാതെ നോക്കി. ശരിയാണ്, കഥകളും എഴുതാറുണ്ട് കേട്ടോ അമ്മുക്കുട്ടി. ഏട്ടത്തിയമ്മ പറഞ്ഞു അമ്മുക്കുട്ടിയും എഴുതുന്നുണ്ടെന്ന്. കഥയാണോ കവിതയാണോ എഴുതുന്നത്? രണ്ടും. പക്ഷെ കഥയാണ് ഇഷ്ടം. എഴുത്തുമേശയ്ക്ക് മുകളിൽ ചുവരോട് ചേർന്നിരിക്കുന്ന ഭംഗിയുള്ള ഒരു പെട്ടി അപ്പോഴാണ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഞാൻ ഓടിച്ചെന്ന് അതിൽ തൊട്ടതും ലച്ചായിയുടെ ഭാവം മാറി. അമ്മുക്കുട്ടി ഇവിടെ വരൂ, അതിൽ തൊടരുത്. ഞാൻ പേടിച്ചുപോയി. ഞാൻ ലച്ചായിയുടെ അടുത്ത് ചെന്ന് ഇരുന്നു. പിന്നെ ആ കണ്ണുകളിലേക്ക് നോക്കി. മെല്ലെ ചോദിച്ചു, ലച്ചായിക്ക് എന്താ പറ്റിയേ? ചിരിച്ച് എൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, ഒരാളെ വിശ്വസിച്ചുപോയി. അതിന് ഇത്ര വലിയ? മുഴുമിക്കാനാവാതെ ഞാൻ നിന്നു. ചുവരിൽ ലച്ചായി ബിരുദം വാങ്ങുന്നതിൻ്റെ ഫോട്ടോ. എന്തു സുന്ദരിയായിരുന്നു ലച്ചായി. ചില തെറ്റുകൾ ജീവിതം കൊണ്ട് തിരുത്തേണ്ടി വരും അമ്മുക്കുട്ടി, അല്ലെങ്കിൽ അതിന് ആത്മഹത്യ മാത്രമേ പോം വഴി ഉണ്ടാവുകയുള്ളൂ. എനിക്കൊന്നും മനസ്സിലായില്ല. ലച്ചായി ഏതോ കടുത്ത വിഷാദത്തിലേക്ക് കൂപ്പുകുത്തുന്നത് പോലെ തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പാട്ട് പാടൂ ലച്ചായി. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. പാട്ടിൻ്റെ അവസാനം കരഞ്ഞുകൊണ്ട് ലച്ചായി എന്നെ കെട്ടിപ്പിടിച്ചു. മോളെ, ഒരാളെയും അന്ധമായി വിശ്വസിക്കരുത്. ആരെയും അതിരുകടന്ന് സ്നേഹിക്കുകയും അരുത്. ഞാൻ മിഴിച്ചിരുന്നു. മോള് പൊക്കോളൂ, അമ്മമ്മ വരാറായി. എനിക്കൊരു പുസ്തകം തരുമോ വായിക്കാൻ? മാക്സിം ഗോർക്കിയുടെ അമ്മ തന്നു. ആ അവധിക്കാലം കഴിയുമ്പോഴേക്കും ഞാൻ കുറേ പുസ്തകങ്ങൾ വായിച്ചു. ഇടയ്ക്ക് ലച്ചായി എഴുതിയ കഥകളും തന്നു. കഥയുടെ ക്രാഫ്റ്റ് കണ്ട് ഞാൻ അമ്പരന്നു. അവധിക്കാലം കഴിഞ്ഞ് വീട്ടിലെത്തിയ എനിക്ക് അമ്മയോട് ചോദിക്കാൻ ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, അമ്മേ, ലച്ചായിക്ക് ബിരുദമുണ്ട് അല്ലേ? ബിരുദമോ? ലച്ചായി MPhil ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ? അമ്മ നിർത്തി. ഇരിക്കുമ്പോഴല്ലേ? പറയൂ അമ്മേ, എന്താണ് സംഭവിച്ചത്? ലച്ചായിയുടെ പ്രൊഫസറുമായി ഇഷ്ടത്തിലായി. പ്രേമം, തലയ്ക്ക് പിടിച്ച പ്രേമം. അയാൾ ഒരു വക്കീലിൻ്റെ മകനാണ്, കോടീശ്വരൻ. അയാൾക്ക് ഇത് വെറും ഒരു നേരം പോക്കായിരുന്നു. പക്ഷേ ലച്ചായി പാവം അയാളെ വിശ്വസിച്ചു. ചതി മനസ്സിലാക്കിയപ്പോഴേക്കും വൈകിപ്പോയി. ലച്ചായിക്ക് പിന്നെ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടു. മതി മതി, നീ വേണ്ടാത്ത കാര്യം അന്വേഷിക്കേണ്ട, അമ്മ ചൂടായി. ആ പെട്ടിയിൽ എന്തായിരിക്കും? അത് തൊടാൻ ചെന്നപ്പോൾ ലച്ചായി പെട്ടെന്ന് മറ്റൊരാളായി.
ചിലപ്പോൾ പഴയ പ്രേമത്തിൻ്റെ ശേഷിപ്പുകളായിരിക്കും. പിന്നെ പ്ലസ് വൺ കഴിഞ്ഞ് അവധിക്ക് തറവാട്ടിൽ നിൽക്കാനായില്ല. ട്യൂഷൻ, കോച്ചിങ് രണ്ടു ദിവസത്തിനുള്ളിൽ പോന്നു. ലച്ചായി കൂടുതൽ ക്ഷീണിച്ചതുപോലെ തോന്നി. ആ കണ്ണിലെ തിളക്കമെല്ലാം വറ്റിയതുപോലെ. നല്ലോണം വായിക്കണം, എന്നിട്ടേ എഴുതാൻ ആത്മവിശ്വാസം വരാവൂ എന്നൊക്കെ പറഞ്ഞു. ആ നോവൽ മുഴുവനാക്കിയോ? ഞാൻ ചോദിച്ചു. പിന്നെ ഇല്ലാതെ ഒന്നുകൂടി എഴുതി. കുറച്ച് ചെറുതാണത്. ഇനി 12-ാമത്തേതും അവസാനത്തേതും. എൻ്റെ ജീവിതഗന്ധിയായ നോവൽ. പക്ഷേ എഴുതാൻ വയ്യ, ആവുന്നില്ല. കൈക്ക് തരിപ്പ് കയറുന്നു. പാവം ലച്ചായി. ഞാൻ കൈ കുറേ നേരം ഒഴിഞ്ഞു കൊടുത്തു. പോവാൻ നേരം നെറുകയിൽ ഒരു ഉമ്മ തന്നു ലച്ചായി. പിന്നെ കണ്ണു നിറഞ്ഞു. എൻ്റെ അമ്മക്കുട്ടിയുടെ എഴുത്ത് ലോകമറിയണം. ലച്ചായിയെ പോലെ ആവരുത്, തെറ്റുപറ്റരുത്. ലച്ചായി എന്തിനാ സ്വയം ഇങ്ങനെ ശിക്ഷിക്കുന്നത്? വേണമെന്ന് വെച്ചാൽ ഇപ്പോഴും ഇല്ല. അമ്മു ചരട് പൊട്ടിയ പട്ടത്തിന് പിന്നെ ഒരിക്കലും വാനിലുയർന്ന് പറക്കാൻ സാധ്യമല്ല കുട്ടി. അമ്മു പൊക്കോളൂ. എൻ്റെ പ്ലസ് ടു ഫൈനൽ പരീക്ഷയ്ക്ക് മുമ്പാണ് ലച്ചായി ആശുപത്രിയിലാണെന്നറിഞ്ഞ് ഞങ്ങൾ കാണാൻ പോയത്. ലച്ചായി നല്ല മയക്കത്തിലായിരുന്നു. ആകെ കോലം കെട്ടുപോയി. പാവം മുത്തശ്ശൻ, കരഞ്ഞ് കണ്ണീർ തോർന്നു നിൽപ്പുണ്ടായിരുന്നു. മുത്തശ്ശൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ലച്ചായി ജനിച്ചത്. 1 മാസത്തിനകം ആ നിധിയെ മുത്തശ്ശൻ്റെ കയ്യിൽ കൊടുത്ത് അമ്മ മരിച്ചതും മുത്തശ്ശൻ കൃഷ്ണമണി പോലെ കൊണ്ടു നടന്നതും ഓരോന്നോരോന്നായി പറഞ്ഞുകൊണ്ടിരുന്നു. ഫൈനൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കെ ഒരു ദിവസം രാവിലെ വീട്ടിലേക്ക് ഫോൺ വന്നു. ലച്ചായി പോയി. ഫോൺ വെച്ച് അമ്മ വിതുമ്പി. എന്നെ അടുത്ത വീട്ടിൽ പറഞ്ഞേൽപ്പിച്ച് അവർ പോയി. അന്നത്തെ പരീക്ഷ ഞാൻ യാന്ത്രികമായി എഴുതി. പരീക്ഷകൾ കഴിഞ്ഞ് ഞാൻ തറവാട്ടിൽ പോയി. ലച്ചായിയുടെ മുറിയിൽ ചെന്നു. ലച്ചായിയുടെ പാട്ട് കേൾക്കുന്നതുപോലെ തോന്നി. എഴുത്തുമേശയിലെ ആ പെട്ടിയെക്കുറിച്ച് പെട്ടെന്നാണ് ഓർത്തത്. ഞാൻ ചെന്നു നോക്കി, പൂട്ടിയിരിക്കുന്നു. പെട്ടിയുടെ അടിയിൽ തന്നെ ചാവി ഉണ്ടായിരുന്നു. ലച്ചായി അവിടെ വയ്ക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പെട്ടി തുറന്നപ്പോൾ ചന്ദനഗന്ധം, ഒരു പ്രണയകാലത്തിൻ്റെ തിരുശേഷിപ്പുകൾ, വാടിയ പൂക്കൾ, മിഠായി കവറുകൾ, പല നിറങ്ങളിലുള്ള കടലാസുകളിൽ എഴുതിയ പ്രണയലേഖനങ്ങൾ. ലച്ചായി എഴുതിയവയുമുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ലച്ചായി എഴുതി കൊടുത്തതിൻ്റെ കൂടെയാണ് അയാൾ മറുപടിയും എഴുതിയിരുന്നത്. പെട്ടെന്ന് എൻ്റെ ചിന്തയിലൂടെ ഒരു ദിവ്യ വെളിച്ചം വന്നതുപോലെ എൻ്റെ ലച്ചായിയുടെ ജീവിതകഥ ലോകമറിയണം. സ്വയം തടവറ തീർത്തപ്പോഴും ലച്ചായിലെ സർഗാത്മകത തീർത്ത സൗരഭ്യം ഇനിയെങ്കിലും ലോകമറിയണം. എൻ്റേത് ഒരു ഉറച്ച തീരുമാനമായിരുന്നു. ഇതാണ് എൻ്റെ നിയോഗം എന്ന് ഞാൻ അറിഞ്ഞു. പെട്ടിയിൽ നിന്ന് അപ്പോഴും ചന്ദനഗന്ധം മുറിയാകെ പരന്നുകൊണ്ടിരുന്നു.